പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് കർക്കിടകം 12-ാം ദിവസമാണ്. ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത് താരയോടുള്ള ശ്രീരാമന്റെ ഉപദേശമാണ്. ബാലിയെ കൊല്ലാനായിട്ട് സുഗ്രീവനും ബാലിയും കൂടെ യുദ്ധം ചെയ്യാനൊക്കെ പറഞ്ഞ് അവസാനം ശ്രീരാമൻ തന്നെ മരത്തിന് പിന്നിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഇത്രയും ശക്തിശാലിയായ ബാലിയെ വധിച്ചു. അതിനുശേഷം ബാലിയും അദ്ദേഹത്തോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, അതിനുള്ള മറുപടിയും അദ്ദേഹം പറഞ്ഞു. പിന്നീട് ബാലിയെ കാണാനായി ഭാര്യ താര വന്ന് ഒരുപാട് വിശനിച്ച് ഓരോരോ കാര്യങ്ങൾ ശ്രീരാമദേവനോട് ചോദിക്കുകയും ചെയ്തു. അതിന് മറുപടിയായി ഭഗവാൻ താരയെ ഉപദേശിക്കുകയാണ് ആ ഭാഗം. എന്തിനോ ശോകം വൃത തവ കേൾക്ക നീ, ബന്ധമില്ലേ തോന്നിരുന്നു മനോ കരേ, നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ തന്നേ, പരമാർത്ഥമെന്നോട് ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ചിടം സഞ്ചിതം തങ്ങാംസ രക്താസ്ഥി കൊണ്ടിടോ, നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹ ഓർക്ക നീ, നിശ്ചയമാത്മാവ് ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവുമില്ല കേൾ, അല്ലലുണ്ടകയായതോ നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ, ദുഃഖ വിഷയവുമല്ലതോ കേവലം. സ്ത്രീ പുരുഷ ക്ലീപഭേദങ്ങളുമില്ല, താപസി ചീതാദിയുമില്ലെന്നറിയനെ, സർവകൻ ജീവനേകൻ പരനദ്വയനവ്യയനാകാശ തുല്യൻ അലേപകൻ, ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമൂർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും, നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമായതും സച്ചിദാത്മാനിത്യനായതു ജീവനും, ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്ത വേണം ദയാനിധി എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. തന്നേ രഹസ്യമായുള്ളതു കേൾക്കനി, യാതൊരളവു ദേഹേന്ദ്രിയാഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം. ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്ക താനേ വിനെ വർത്തിക്കയില്ലടോ. നാനാവിഷയങ്ങളധ്യായമാനനം മാനവനെങ്ങനെ എന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജ സ്വപ്നേയതാതത സത്യമായുള്ളതോ കേട്ടാലുമെങ്കിലോ, മൂനമനാദ്യ വിദ്യാബന്ധുഹേതുന താനാമഹം അഹം കൃതിക്കാശോ തൽക്കാര്യമായി. സംസാരമുണ്ടാമപാർത്ഥകമായതും സംസാരമോരാഗ രോഷാദി സങ്കുലം, മാനസം
സംസാര കാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനസ്തത്കൃത ബന്ധം ഭവിക്കുന്നു. രക്താദിസാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തത്വർണമായി വരും വസ്തുതയാ പാർക്കിലില്ല തദ്രഞ്ജന ചിത്തേ വിചാരിച്ചു കാണുക നീ സൂക്ഷ്മമായി. ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിനു സംസാരവും ബലാൽ ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാലവശത്വം കലർന്നത് ഭാവിക്ക വേണ്ടു സംസാരേ വല ഭാവിക്ക കൊണ്ടു സംസാരേ വലയുന്നു. ആദൗ മനോഗുണാൻ സൃഷ്ട്വാ തതസ്തദാ വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദ ഗതികളായി മിക്കതും തത്സമാന പ്രഭാവങ്ങളാൽ. ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലെങ്ങുമാഭൂത പ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലേ ജീവനുന്ന ജീവനന്നു മനാദ്യ വിദ്യാവശം പ്രാപിച്ചു തിഷ്ടത്യഭിനിവേശത്താൽ പുനരത സൃഷ്ടികാലേ പൂർവവാസനയാസമം ജായതേ ഭൂയോ കടിയന്ത്ര വത്സദാ മായാബലത്താലതാർക്കൊഴിക്കാമിടോ. യാതൊരിക്കൽ നിജ പുണ്യവിശേഷേണ ചേതസീസൽ സംഗതി ലഭിച്ചിടുന്നു. മദ്ഭക്തനായ അശാന്താത്മാവിനു പുനരെപ്പോളവൻ മതിമദ്വിഷയാം ദൃഢം ശ്രദ്ധയുണ്ടാം കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതി സദ്ഗുരുനാഥ പ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും. ദേഹേന്ദ്രിയ മന പ്രാണാദികളിൽ നിന്നാകന്ത വേറൊന്നു ന്യൂനമാത്മാവതു സത്യമാനന്ദമേക പര ഏകം പരമദ്വയം നിത്യം നിരൂപമം നിഷ്കളം നിർഗുണം ഇത്തമറിയുമ്പോൾ മുക്തരാമപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം. യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാരദുഃഖമവനില്ല. യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാരദുഃഖമവനില്ല. നീയും മയാ പ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളക മനോഹരേം. കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്കനി. ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിലതുകൊണ്ടു രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു താപമിനി കളഞ്ഞാലോ അശേഷം നീ. മദ്രൂപമീദൃശം ധ്യാനിച്ചുകൊള്ളുകയും മത്വചനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടൊരു തരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ.
മോഹമകന്നു തെളിഞ്ഞിരു ചിത്തവും ദേഹാഭിമാന ജദുഃഖവും പോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ട സുസന്തുഷ്ടയായി ആത്മബോധേന ജീവൻ മുക്തയായിനാൾ മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാൽക്ഷണം സംഗമ മാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടനാദി ബന്ധം തീർന്നു മുക്തയായാളൊരു നരിയെന്നാകിലും വ്യഗ്രമെല്ലാം അകലെ പോയി തെളിഞ്ഞിതു സുഗ്രീവനും ഇവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതി സ്വസ്ഥനായാൻ തുലോം രാമ 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 രാമ.